ഹായ്, എല്ലാവർക്കും വിഷൻ മോഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെറും ഉരുളക്കിഴങ്ങും അരിപ്പൊടി കൊണ്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആവശ്യമായത് ഉരുളക്കിഴങ്ങ് ഉടച്ചതാണ്. ഇതിന് വേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് 4 തൊലി കളഞ്ഞ് നന്നായി കഴുകി വയ്ക്കണം. ഇപ്പം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് 4 പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരു ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഈയൊരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആകെ 2 ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ, അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും. ബാക്കി വരുന്നത് മസാലകളാണ്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിസിൽ വരും. ഇതിപ്പോൾ വേവിച്ചടിച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലി അതുപോലെ മുളകും ഞാനൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂണ് മതി. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് എടുക്കണം. പിന്നെ വരുന്നത് ചിക്കൻ മസാല ആണ്. അതും 1/2 ടീസ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ് മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുഴച്ചെടുക്കാൻ. ഉരുളക്കിഴങ്ങിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കും. നമുക്കിതിലേക്ക് 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈക്കൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിക്സിങ് ക്ലിയറായി കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് ഉരുളാക്കി എടുക്കേണ്ടത്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഉരുളാക്കി എടുക്കാം. അപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളാക്കി മാറ്റാം. നമുക്കിപ്പോൾ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരാണെങ്കിലേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതുപോലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് കൂടിയാണ്. ഞാൻ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ എന്ത് പാത്രം ഉപയോഗിക്കുകയാണെങ്കിലും മാക്സിമം സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കണം. അത്രയും അലൂമിനിയം കേടാണ് നമ്മുടെ ശരീരത്തിന്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 സൈഡ് നന്നായി പാകാവണം. അപ്പം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. എപ്പോഴും നമുക്ക് ഈ എണ്ണ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഏകദേശം 1 സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ആ സൈഡ് കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു കളറ് മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു ബ്രൗൺ കളറിലെത്തുന്നുണ്ട്. കുറച്ചുകൂടി പാകമാവുന്ന വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ മെരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഞാൻ കോരിയെടുക്കാണ്. ഇനി ഇതേപോലെ ബാക്കി വരുന്നത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി വരെ നമ്മളിട്ടെടുത്ത് ഇനി ഇതും ഒരു സൈഡ് കുക്കായി വരുന്നത് വരെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം കുക്കായിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ എത്ര എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഈ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. താങ്ക് യു ഫോർ വാച്ചിങ്.